ഇപ്പൊ പുൽക്കൂടിലേക്കുള്ള അടുത്ത സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കോട്ടെ. ഞങ്ങള് പേറ്റുവാൻ്റെ ഉള്ളിനോട് സെൻട്രൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ്. അപ്പം അവിടെ പുൽക്കൂടിന്റെ മേളിലേക്ക് ഇടാനുള്ള ഒരു പുല്ലു വാങ്ങാൻ വേണ്ടി വരാൻ എത്തിയത്. ഞാനും കല്ലൂസ് അകത്തിരിക്കണു. കല്ലൂസിന് അപ്പം മാത്രം പുറത്തുപോയി ചെയ്യാം കേട്ടോ. ഭയങ്കര വെയിലാ പുറത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾ പുറത്തിരുന്ന് കാഴ്ചകൾ കാണുന്നു. കല്ലൂസ് പുറത്തിറങ്ങിയ നല്ല മെയിൻ റോഡിൽ ഭയങ്കര റോഡ് സൈഡിലേക്കും കൂടെ, അതുകൊണ്ട് കല്ലൂസിനെ കൊണ്ട് ഇറക്കാൻ എനിക്കൊരു പേടി. അതുകൊണ്ട് ഞങ്ങള് അകത്തിരിക്കണു. കല്ലൂസ് ഞാനും അകത്ത്. അപ്പൊ എന്തി കല്ലു? അപ്പൊ എന്തി എന്തി അവിടെ പോയി? ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസിന്റെ ലാസ്റ്റത്തെ ഷോപ്പിംഗ് നാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ചെന്നിട്ട് വേണം പുൽക്കൂടിന്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി. ഇത്രയും ദിവസമായിട്ട് ഫുൾ ബിസി ആയിട്ട് നടക്കുമായിരുന്നു. അപ്പൊ ഇന്നാണ് കല്ലൂസും പനിയൊക്കെ മാറി ഉഷാറായത് ഇപ്പോഴാട്ടോ. അപ്പൊ ഇന്ന് വേണമെങ്കിൽ എല്ലാം ചെയ്യാനായിട്ട്. ഇത്രയും ദിവസം കല്ലൂസ് വഴക്കാളിക്കൊച്ചല്ലായിരുന്നോ? ആണോ? ഓ അതായിരുന്നു. ഇത്രയും ദിവസം കല്ലൂസ് വഴക്കാളിക്കൊച്ചായിരുന്നു. ഇന്നാണ് കല്ലൂസ് മിടുക്കിയായത്. അപ്പൊ കല്ലൂസിന്റെ ഓർമ്മയിലുള്ള ഫസ്റ്റത്തെ ക്രിസ്മസ് ആണ്. കഴിയുന്നത്തെ ക്രിസ്മസ് കല്ലൂസ് ഓർക്കുന്നും കൂടെ ഉണ്ടാവില്ല. അപ്പം കല്ലൂസ് എന്താ കല്ലൂസ് കൂടിയാണ് ക്രിസ്മസ് കൂട് ഉണ്ടാക്കാൻ പോണത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് കൂടെ ഉള്ളായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ കലാശക്കൊട്ടം എന്നൊക്കെ പറയാം ഷോപ്പിങ്ങിന്റെ. ഓക്കെ ചാരിയിരിക്കുന്നത് അതോ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ആ ചേട്ടൻ പറഞ്ഞേ. അപ്പം അതുകൊണ്ട് അത് മാറ്റിയിട്ട് തേപ്പ കാണിച്ച് അത് എടുക്കാന്നും പറഞ്ഞോണ്ട് പറഞ്ഞ് പോയി. നമ്മുടെ പുൽക്കൂടിന്റെ അളവൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പോളിഷ് ഒക്കെ ചെയ്തതില്ലേ ആ കൂടാണ്. അപ്പൊ അതിന്റെ പാകത്തിന് അത് തികയുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഞങ്ങളുടെ നേരത്തെ സൂപ്പർ മാർക്കറ്റാണ് സമ്മർ ഫീ സ്റ്റോർ. ഇപ്പൊ ഞങ്ങൾ അവിടെ പോവാറില്ല, കാരണം വേറൊന്നുമല്ല, അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇപ്പൊ അവിടേക്ക് പോവാറില്ല. ഇതായിരുന്നു ഞങ്ങളുടെ പഴയ സൂപ്പർ മാർക്കറ്റ്. അതേ വരുന്ന അതാട്ടോ ഞങ്ങളുടെ പുതിയ ബൈപ്പാസ്. ഇപ്പം എറണാകുളത്തിനൊക്കെ പോകാനായിട്ട് എളുപ്പത്തിന് ഏറ്റവാൻ്റെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് അതിലും വലിയ പരിപാടിയാണ്. അവിടെ ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ നടന്നൊരു ആക്സിഡൻറ്റിൽ ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തു. ആ വണ്ടി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഒരു കാറാണ് ഹോണ്ട സിറ്റി കാർ. അത് ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. ആ കിടക്കുന്ന കാറാണ് കേട്ടോ. അപ്പം ഇടിച്ച് ആൾ മരിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇച്ചിരി അപകടം നിറഞ്ഞൊരു സ്ഥലമാണ് ആ ബൈപ്പാസ്. ഒരു സിഗ്നൽ വല്ലതും ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ ആക്സിഡന്റുകളൊക്കെ ഒഴിവാക്കിയേക്കായിരിക്കും. ലാസ്റ്റ് വന്ന് പിച്ചതിന് ഭയങ്കര കൺഫ്യൂഷനായി. അതുകൊണ്ട് എന്നെയും കല്ലൂസിനെയും വിളിച്ചിറക്കിക്കൊണ്ട് പോയി നോക്കിയെടുക്കാന്നും പറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ട്രീയൊക്കെ അലങ്കരിക്കാനും ഓരോ സാധനങ്ങൾ വാങ്ങണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഞാൻ നേരത്തെ മേടിച്ചായിരുന്നു, പിന്നെ കുറച്ച് ഐറ്റംസും കൂടെ അവിടുന്ന് വാങ്ങിച്ചു. അപ്പൊ ഈ ഒരു ട്രീ വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മേടിക്കാതെ ഇങ്ങനെ മടി പിടിച്ച് ഇരിക്കുമായിരുന്നു വാങ്ങണോ വേണ്ടി വന്ന്. അപ്പം ഒരു കുഞ്ഞു ട്രീ അവിടെ കണ്ടു കേട്ടോ. അപ്പൊ നല്ല ഭംഗി കുഞ്ഞിത്. അപ്പം നമ്മുടെ പുൽക്കൂടിന്റെ ഒപ്പം തന്നെ അത് നിൽക്കും. അപ്പൊ ഞാൻ അതങ്ങ് വാങ്ങി. അങ്ങനെ ക്രിസ്മസ് പ്രമാണിച്ച് വലിയ വിലകളൊന്നും ഇല്ല കേട്ടോ. സാധനങ്ങൾക്ക് ഉള്ള വിലകളൊക്കെ തന്നെ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം റേറ്റുകളൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ട്രീ വാങ്ങിച്ചു, പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങിച്ചു ആ ട്രീയിലും കൂടെ അലങ്കരിക്കാനായിട്ട്. ഒത്തിരി അലങ്കാരമൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് വാരി വരച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു രീതിയിലൊരു ഡെക്കറേഷനൊക്കെ നടത്താമെന്ന് കരുതി. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല തിരക്കാണ് കേട്ടോ. ഇഷ്ടം പോലെ ചേട്ടന്മാരൊന്നും വാങ്ങുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അവിടെ. ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കല്ലൂസും മാറിയിരുന്നു കേട്ടോ. കാരണം ബില്ല് ചെയ്യാൻ നിൽക്കുന്നവർക്ക് നല്ല തിരക്കാണ്. എപ്പോഴും ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കണ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങളങ്ങ് മാറി നിന്നു. നോ
പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലും കൂടെ കയറി അത്യാവശ്യം കുറച്ച് ഐറ്റംസും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം മേടിച്ചിട്ട് വിട്ടുപോയ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതും കൂടെ വാങ്ങാൻ നേരത്തെ കയറിയത് കേട്ടോ. അപ്പം ക്രിസ്മസിൻ്റെതായ ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. കല്ലൂസിന് പിന്നെ പാമ്പേഴ്സ് ഒരെണ്ണം വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ച് കല്ലൂസും എച്ചായനും വണ്ടിക്ക് അതായിട്ടിരിക്കണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളും മൊത്തം വലിച്ച് തകർക്കുകയും ചെയ്യുന്നുണ്ട്. കല്ലൂസ് വണ്ടിക്ക് ഇരുത്തിയിട്ട് ഞാൻ പോന്നു. ക്രിസ്മസ് പാപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പം കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കല്ലൂസിനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഇവിടെ കുറെ ക്രിസ്മസ് പാപ്പ കുറേ ഇല്ല കേട്ടോ, ഒരാളേ ഉള്ളൂ, ക്രിസ്മസ് പാപ്പയുടെ വേഷമൊക്കെ ഇട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം അത് കല്ലൂസ് വേണമെങ്കിൽ കണ്ടോട്ടെ, പേടിക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷേ ഞാൻ അവരെ വിളിച്ചതാ. അപ്പം വന്ന് കണ്ടോട്ടെ എന്ന് എഴുതിക്കൊണ്ട്. പിന്നെ ഇതെൻ്റെ ഫേവററ്റ് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റായി. അപ്പം ഞാൻ വിളിച്ചത് കാരണം ഇതേ രണ്ടുപേരും കൂടെ വന്ന് നിൽപ്പുണ്ട്, അവർ വന്ന് ഓരോ ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം വൈൻ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് വൈനൊക്കെ ഉണ്ടോ, വൈനും കേക്കും ആണല്ലോ മെയിൻ. അതേ ക്രിസ്മസ് പാപ്പ അടുത്ത് വന്നു, കല്ലൂസിന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് കല്ലൂസ് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും പ്രതീക്ഷിച്ചു, കണ്ടു കഴിയുമ്പോൾ കരയുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എന്താണോ ക്രിസ്മസ് പാപ്പയുടെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു. കല്ലൂസ് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പം ഫോട്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് നിന്ന് ഞാൻ അടുത്ത് വന്ന് നിന്നപ്പോൾ കല്ലൂസിൻ്റെ വിധം മാറിയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാ ഷോപ്പിംഗും കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം അത് ഇതൊക്കെയാണ് ഡെക്കറേഷൻ സാധനങ്ങൾ. അപ്പം ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തേക്ക് ഞാൻ പോവാം. അപ്പം ഒരുപാട് വലിയ ഭംഗിക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, അത്രയ്ക്കുള്ള ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം ജസ്റ്റ് ഒരു പുൽക്കൂട് അത്രയേ ഉള്ളൂ. കല്ലൂസും ഇത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. തീർന്നിട്ടില്ല, തീർന്നിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം നാളെ തന്നെ ഇടുന്നതായിരിക്കും, ക്രിസ്മസ് പ്രമാണിച്ച്. അപ്പോൾ ഇതിപ്പോൾ ചെറിയ ചെറിയ മിനുക്ക് പണികളുടെ ഭാഗമായി ഇട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.